ലോറി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞോ? മാസാവസാനം ശമ്പളം കിട്ടാൻ ഇനി രണ്ടു മൂന്ന് ദിവസം. അത്യാവശ്യം ചെലവെങ്കിലും വെക്കണ്ടേ? എന്ത് കിട്ടി? എന്താ തന്റെ പേര്? ഇനിയങ്ങനെ ചെയ്യില്ല സാർ. പേര് പറയോ. വാസു. സംശയം വാസു എന്ന് ചിലർ. കൃഷ്ണൻ. ഉമ്മർ. അറിയാം. താനല്ലേ ഇവരെ അയച്ചത്? വാസുവിന് എത്ര കുട്ടികളുണ്ട്? മൂന്ന്. നാല്. അതിലും സംശയമാണോ? മൂന്ന് പേര് പുറത്ത്, ഒരാൾ ലോക്കപ്പിലാണ്. അപ്പൊ ചെലവ് കൂടും. കൈക്കൂലി വാങ്ങിക്കാതെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു പോലീസുകാരൻ ജീവിക്കാൻ സാധ്യമല്ല. എടോ, കൊള്ളയടിക്കണമെങ്കിൽ പഴയ കായങ്ങളും കൊച്ചുണ്ടി പോലെ വേണം. ഉള്ളവന്റെ കയ്യിൽ നിന്ന് പാവങ്ങളുടെ കീശ തപ്പരുത്. എടുത്തോ സാർ. ഒരു സംശയം. സാറിനിരുന്ന് വല്ല ഷെയറും ചേർക്കുന്നു? വത്സല, എല്ലാം നോക്കിക്കൊള്ളണേ. ഇനി എന്റെ ഗുമസ്തനെ കണ്ടാ മതി. മോന് നല്ല പനിയുണ്ട്. അതിന് ഞാൻ ഡോക്ടറല്ലല്ലോ. വൈകിട്ട് കോളേജ് വിട്ട് വരില്ലേ, കൊണ്ടുപോയി കാണിക്കാരെന്ന് വെച്ചാൽ. ആ ഉഷേ, നീ അച്ഛനെഴുതിയില്ലേ താമസിച്ചാൽ വസ്തു വേറെ ആണുങ്ങൾ വാങ്ങിക്കും. എന്റെ കക്ഷികളായതുകൊണ്ടാണ് വില കുറച്ച് തരുന്നത്. ഒരു ഡിസ്പ്യൂട്ടൽ എസ്റ്റേറ്റ് ആണ്, ചുളു വിലക്ക് കിട്ടും. തൽക്കാലം ഒരു 3 ലക്ഷം എങ്കിലും അച്ഛനോട് വാങ്ങിക്ക്, ബാക്കി ഞാൻ ഒപ്പിച്ചോളാം. നിങ്ങൾ തന്നെ ചോദിച്ചോളൂ, എനിക്ക് കഴിയില്ല. നിങ്ങൾ എന്നെ ക്വാർട്ടേഴ്സിൽ തിരക്കാൻ പറഞ്ഞു. ഇരിക്കൂ. അത്യാവശ്യ കാര്യമാണെന്ന് ആ തിരുമേനിയാ പറഞ്ഞു. നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളത് കോടതിയിൽ വെച്ചാണ്. പിന്നെ ഇന്നലെ ഇവിടത്തെ ബഹളത്തിനിടയ്ക്ക് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. പറയൂ, എന്താ വേണ്ടത്? മടിക്കണ്ട, എന്നാൽ കഴിയുന്ന എന്ത് സഹായവും. അച്ഛാ, എന്തിനാ മനുഷ്യരോട് കയറ്റിയത്? മിസ് നമ്പൂതിരി, ഞാൻ പോകുന്നു. അവൾ പറഞ്ഞ കാര്യമാക്കി. ഇതുവരെ ഞാൻ അനുഭവിച്ച വേദനയിലധികം ദൈവം ഒരാൾക്കും കൊടുക്കില്ലെന്ന് കരുതിയവളാ ഞാൻ. പിന്നെയും ഏതൊരു മനുഷ്യനെ ഞാൻ കൂടുതൽ വെറുത്തുവോ എന്നും അയാളുടെ മുഖം തന്നെ കാണേണ്ട ഗതികേടാണ് എനിക്ക് വിധിച്ചത്. മോളെ കൊണ്ട് പറയിപ്പിക്കാനാണ് എന്നെ തിരക്ക് അങ്ങോട്ട് വന്നത്. ക്ഷമിക്കുന്നു സാർ, ക്ഷാമമുണ്ടല്ലോ. എന്നെ അനുസരിക്കില്ലെന്നായോ നീ? എനിക്ക് പറ്റൂ സാർ, ഞാനൊരു സഹായം ചോദിക്കുകയായിരുന്നു. വേദജ്ഞർ കൽപ്പിച്ച കർമാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഋത്വക്കായിട്ടല്ല, ഒരു സാധു ബ്രാഹ്മണനായിട്ട്. പറഞ്ഞാൽ ദേഹി ഒടിഞ്ഞ ദേഹത്തെ എങ്ങനെയും നശിപ്പിക്കാം. ജഡത്തിന് അരണികടഞ്ഞാളിച്ച അഗ്നിയും അടുമരം കത്തിച്ച തീയും ഈ മണ്ണും തീർത്ഥവും ചളിക്കുണ്ടും ഒക്കെ ഒരുപോലെയാണ്. എന്നാൽ ദേഹം വെടിഞ്ഞ് ആത്മാവിന് മുക്തി നേടാൻ ഇഹത്തിൽ ജീവിച്ചിരിക്കുന്നവർ കർമ്മങ്ങൾ ചെയ്യണം. ഈ സാധു ബ്രാഹ്മണൻ സാറിനോട് യാചിക്കുന്ന പ്രഖ്യാതാണ് എന്റെ മകന്റെ ആത്മാവ് ഗതി കിട്ടാതെ അറിയാതിരിക്കാൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം. പറയൂ സാർ, എവിടെയാണ് അവന്റെ ദേഹം നശിപ്പിച്ചത്? എനിക്കറിയില്ല. എവിടെയാണ് അവന്റെ അവശിഷ്ടങ്ങളുള്ളത്? ഒരു കണ്ണ അത്തിയോ ഒരു തുള്ളി ചാരമോ തരും? എന്നോട് ചോദിക്കരുത്. ഇല്ലെങ്കിൽ ഈ മുട്ടന്റെ ശാപം തനിക്ക് കേൾക്കും. താനും തന്റെ കുടുംബവും മുടിയും. ഇയാളൊരു പുല്ലു എനിക്ക് കേൾക്കില്ല. അവനെ ചുട്ടതും കരിച്ചതും കയത്തിൽ കെട്ടി താഴ്ത്തതും ഞാനല്ല. ഞാൻ ശ്രീനി. മനസ്സിലായി, വിപ്ലവ പാർട്ടി അല്ലേ? ഇരിക്കെ. ഇപ്പോ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ് പ്രതാപം കലാവാരികയുടെ. കലാവാരികയോ? കലയേക്കാൾ കൊലയുമായിട്ടല്ലേ തനിക്ക് കൂടുതൽ ബന്ധം? ഒരു പാവം പോലീസുകാരനെ വെട്ടിക്കുന്ന ആ ചോരയിൽ കൈമുക്കി ചുവരിൽ പതിപ്പിച്ചവനല്ലേ നീ? ആ കാര്യം ഓർമ്മിപ്പിക്കരുത് സാർ, ഞാൻ ആ പ്രസ്ഥാനം വിട്ടു. പിന്നെന്താ ഇങ്ങോട്ട് വന്നത്? വാരികയിൽ തുടർച്ചയായി എന്റെ ഒരു ഫീച്ചർ ആരംഭിച്ചിട്ടുണ്ട്. തടവുകാരുടെ അവശത, ജയിൽ പരിഷ്കരണം. ആ, അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് തന്നെ പോലെ കൊല്ലും കൊലയും നടത്തി അവിടെ ചെല്ലുന്നവർക്ക് പൊറുക്കാൻ ജയിൽ സൗകര്യങ്ങൾ കുറവാണ്. ജയിൽ ഈ സുഖം പോരടോ. സാർ എന്തായി പറയുന്നത്? തടവുകാരുടെ ബേസിക് നീഡ്സ്. മുഴുപട്ടിണിയായിട്ട് കോടിക്കണക്കിന് ജനം ജയിലിന് പുറത്തുണ്ടോ? വയറു നിറച്ച ആഹാരം, കിടന്നുറങ്ങാൻ ഉറപ്പുള്ള കെട്ടിടം, കറണ്ട്, റേഡിയോ, പിന്നെ എന്തൊക്കെ വേണം ജയിലില്? സെല്ലിൽ AC വേണോ? TV വേണോ? ചൈനീസ് ഫുഡ് വേണോ? നമ്മൾ തർക്കിക്കണ്ട, ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ്. പറയണം.
സത്യരാജ് എന്ന പുള്ളിയെ രണ്ടു തവണ അറസ്റ്റ് ചെയ്ത ആളാണല്ലോ സാറ്. ആ പുള്ളിയെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ദിവസവും പത്രങ്ങളിൽ അടിച്ചു വരുന്നുണ്ടല്ലോ അവൻ ചെയ്ത കൊലയും വീര സാഹസങ്ങളും ഒക്കെ. നാട്ടുകാരുടെ ഹീറോ ഇപ്പൊ സത്യരാജ് അല്ലേ? കറക്റ്റ്. എന്റെ അറ്റംപ്റ്റ് ന്യൂസ് കോളത്തിനല്ല, പുസ്തക രൂപത്തിൽ അവന്റെ ലൈഫ്, ഐ മീൻ എ ബയോഗ്രഫി. ജനം വായിച്ചു പഠിക്കട്ടെ അല്ലേ? നല്ല മാറ്റർ വേണം, അതിന് സാറിന്റെ ഒരു സഹായം. എനിക്കടോ കൊള്ളയും കൊലയും ബലാത്സംഗവും നടത്തി ജീവിച്ച ഒരു നാരിയുടെ രോമം പഠിക്കാൻ തനിക്ക് ഞാൻ കത്തി വെച്ചാണ്. അല്ല ഇയാൾ ചൂടാവാ പട്ടി. മിസ്റ്റർ ഒരു പത്രപ്രവർത്തകൻ അപമാനിച്ചു. നീ എന്തോ ചെയ്യണം? എന്തിനാടോ ആ പാവത്തിന്? തനിക്ക് വേറെ ഇരയൊന്നും കിട്ടിയില്ലേ? എനിക്കൊരു മറ്റേ വർത്താൻ പറയത്. പാവം കൊള്ള റാസ്കൽ വന്നിരിക്കുന്നു. ഇന്ത്യൻ ജയിൽസ് വേർ മണി ഓപ്പൺ സ്റ്റോർ. വായിച്ചില്ലേ? ഈ ജയിലിന്റെ വാതിൽ തുറക്കാൻ പണം വേണം. എന്റെ ജീവചരിത്രം തന്റെ നക്കാപ്പിച്ച പത്രത്തിൽ വന്നാൽ അത് കിട്ടില്ല. സാർ, സാറിനെ കാണാൻ വക്കീൽ വന്നിരിക്കുന്നു. എടോ ഇവൻ ആ കുട്ടനെ കാണിച്ചു കൊടുക്കും. വരൂ. ഏതാ കുട്ടൻ? കള്ളൻകുട്ടൻ. ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. ഇന്നോ നാളെ വിടും. ആ ഇതാ പുള്ളി. ഇതിനകത്ത് കാണേണ്ടവരെ വേണ്ടതുപോലെ കണ്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഇനി അത് പോരാതെ വരികയാണെങ്കിൽ ലിക്കറോ ഫുഡോ എന്താ സ്ഥിരമായി താമസിപ്പിക്കാനാണോ ഉദ്ദേശം? എടോ വക്കീലേ, ഒരു കൊലക്കേസിൽ ഞാൻ ഒഴിവായിട്ടുള്ളൂ. വേറെയും കിടക്കുന്നു, ബോംബെയിലും തിരുവനന്തപുരത്തും കാസർഗോട്ടും ഒക്കെ. പിന്നെ എനിക്കറിയാം. അറിയില്ല എന്നെ ഇവിടെ എപ്പോഴാ മാറ്റുന്നു. അതിനിടയ്ക്ക് ഞാനിവിടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ കഴുത്തിന് കയറി വീഴും. എല്ലാം ശരിപ്പെടുത്താമെന്നേ. ഇല്ലെങ്കിൽ എന്നിവിടെ വരുത്തിച്ച യോഗ്യന്മാരെ ഞാൻ ഇവിടെ വരുത്തും. ബിസിനസ് ആയിട്ടല്ല, തടവുകാരായിട്ട്. അതിനു വേണ്ട തെളിവുകൾ എന്തെങ്കിലും ഉണ്ട്? അതൊക്കെ സൂപ്രണ്ട് മറ്റു അപ്പുറത്തുണ്ട്. അവന്മാരെ കൊണ്ട് എന്റെ വായടപ്പിക്കാൻ നോക്കുകയാണോ? അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയാം. എന്റെ ശവം ചൂടാറും മുമ്പ് എല്ലാ തെളിവുകളും എത്തേണ്ടിടത്ത് എത്തും. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. സിമന്റ് കച്ചവടത്തിന്റെ മാത്രമല്ല, അവന്മാർ ചെയ്തിട്ടുള്ള പൊന്നും വെള്ളിയും സ്പിരിറ്റും ഡ്രഗ്സും. അങ്ങനെയൊന്നും സംഭവിക്കില്ല സത്യരാജ്, ഞാൻ ഏറ്റു. എങ്കിലും എന്നെ പുറത്തു കിടത്തും, എത്രയും വേഗം. സർക്കിൾ ഇൻസ്പെക്ടർ ബൽറാമിന്റെ മർദ്ദനം തുടരുന്നു. ഫറൂഖ് അയിഞ്ഞലം ഭാഗത്ത് നിന്നാണ് 25-കാരനായ കുട്ടൻ എന്ന യുവാവിനെ ഈ സി ഐ കസ്റ്റഡിയിലെടുത്തത്. വായിക്കണോ? കേൾക്കട്ടെ, എന്നെ പറ്റില്ലേ? അടിച്ചും ഇടിച്ചും കുട്ടനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ് ഇത്രയും ഉണ്ടായത്. ഈ ബൽറാമിന് നാട്ടുകാർ നൽകിയ ഓമന പേരാണ്. എന്താ നിർത്തിക്കളത്? സാർ ഒരു സംശയം, സാറിന് വായിച്ചാൽ ഇഷ്ടപ്പെടുകയാവോ? ഓമന പേരാണ് കരടി ബാലു എന്ന്. ക്രൂരനായ ഈ മനുഷ്യക്കരടിയുടെ ഇടിയും തൊഴിയും പ്രസിദ്ധമാണ്. കളവ് തെളിയിക്കാൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ച പ്രാകൃത മനുഷ്യരുടെ കാടൻ രീതിയാണ് ഇയാൾ ഇന്നും സ്വീകരിച്ചു വരുന്നത്. ഒരു സ്ത്രീനെ ജയിലിൽ നിന്നവനെ പുറത്ത് ചാരിക്കാനല്ല പ്രയാസം. ഈ നാട്ടിൽ നിന്നവനെ കടത്തിവിടണ്ടേ? കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം ഓർമ്മയുണ്ടല്ലോ. ഇനിയും താമസിച്ച കുഴപ്പമാണ്. മറ്റു കേസുകളിൽ നിന്ന് സത്യരായ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ബോംബെക്കോ മറ്റോ കൊണ്ടുപോയ പിന്നെ അപ്പൊ എന്ത് ചെയ്യും വിൻസെന്റ്? അവനെ ഉടനെ ജയിലിൽ നിന്ന് പുറത്ത് കാണിക്കണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ആലോചിക്കാമെന്ന്. ആദ്യം അത് ആലോചിക്കണം മിസ്റ്റർ. പുറത്തു വന്നാൽ ഉടനെ അവനെ പുറം രാജ്യത്തേക്ക് അയക്കാൻ ഒക്കുവോ? ഷിപ്പിലായാലും പ്ലെയിനിലായാലും സൂക്ഷിച്ചു വേണം ചെയ്യാൻ. പ്രോപ്പറായി പ്ലാൻ ചെയ്യാതെ പറ്റില്ല. അതുവരെ സത്യരാജൻ എവിടെ താമസിപ്പിക്കും? അതെനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു മാറരുത് മിസ്റ്റർ ജയചന്ദ്രൻ. നമുക്കിടയിൽ വക്കീലും കക്ഷിയും തമ്മിലുള്ള ബന്ധം മാത്രമാണ് ഉള്ളത്. ആണോ? പോലീസിന്റെ കണ്ണിൽപ്പെടാത്ത ഒരിടം കണ്ടുപിടിക്കും. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത ഒരു സ്ഥലം. സാർ ഒരു സംശയം, ഇതിന്റെ കാശ് ഞാൻ കൊടുക്കും. മുഴുവൻ കഴിക്കേ. ഇനി വയ്യ സാർ. എന്നാ എനിക്ക് കാര്യം പറയാം. മിസ്റ്റർ കുട്ടൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? ഇന്നലെ. ഇയാളുടെ വീട്ടിൽ ഇന്നലെ കടവ് നടന്നിരിക്കുന്നു. ഒരു ക്യാമറയും പിന്നെ എന്താ കടവ്? എന്റെ വാച്ചും ടേപ്പ് റെക്കോർഡറും പിന്നെ. അതെ മിസ്റ്റർ കുട്ടൻ, നിങ്ങൾ ഇന്നലെ അവിടെ ജയിൽ അനുഭവം പറയാൻ പോയിരുന്നു. സാർ പക്ഷെ ഞാനൊന്നും കട്ടില്ല. പൊന്നുകുട്ടാ സത്യം പറയാ. സത്യമാണ് സാർ, നല്ല ഭഗവതിയാണ് സത്യം. ശ്രീനി ഇതിലും വലിയ സത്യം ഇനി വേറെ ഇല്ല. താൻ പോയി കൈ കഴിയിട്ടു. സാർ
ഇവനാണ് കട്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്കും ഉറപ്പുണ്ട്. അതുപോലല്ലോ കുട്ടൻ സമ്മതിക്കണ്ടേ? നിങ്ങൾ കണ്ടിരിക്കയല്ലേ, ഞാനവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു, ചായയും സിഗരറ്റും കൊടുത്ത് സൽക്കരിച്ചു, താണകയാണ് ചോദിച്ചു, എന്നിട്ടും പറഞ്ഞില്ല. പിന്നെ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്കൊരു മുറയുണ്ട്, പക്ഷേ അതെടുത്താ നിങ്ങളെപ്പോലുള്ള പത്രക്കാർ എഴുതില്ലേ തെളി. അല്ലോ സാർ, എന്തായാലും എനിക്ക് എന്റെ ക്യാമറ കിട്ടണം, പല പല സെന്റിമെന്റ്സ് ഉള്ള. അത് ശരി, കുട്ടൻ വരൂ. കുട്ടൻ ഇന്നലെ മോട്ടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? അവിടെ മയ്യത്ത് വെക്കാൻ തന്നെ തൈല, അപ്പോഴാണ് നിന്റെ കളവ് മുതലും. ആ താനിപ്പിക്കോ, മേലിൽ പോലീസുകാരെ പറ്റി പോക്കിരത്തിൽ എഴുതിയാൽ തന്റെ എല്ലാം ഓടിക്കും. നിർമ്മൽ ആ പുസ്തകം തരൂ, എന്നിട്ട് എഴുതാൻ ടീച്ചർ പറഞ്ഞു തരൂ. കുട്ടി, ഞാൻ പറയുന്ന അനുസരിക്കൂ, ഇല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പോട്ടെ മോളെ, ഒന്ന് അടങ്ങ്. എന്താ പറഞ്ഞത്? വൃത്തിയുടെ കാഴ്ച നിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. പോലീസ് സ്റ്റേഷൻ ഏത് കോളേജില്? വകുപ്പ് ഏതായാലും റഷീദ് പേടിക്കണ്ട, കേസിന്റെ കാര്യം ഞാനേറ്റുന്നേ. അതിന് മന്ത്രി ഡൽഹിയിൽ പോയിരിക്കല്ലേ, വരട്ടെ. വേണ്ട വേണ്ട, പുള്ളിക്കാരൻ പ്രൈം മിനിസ്റ്ററെ കണ്ടേച്ച് ഉടനെ തന്നെ ഇങ്ങോട്ട് വിളിക്കും. ഓക്കെ. സിറ്റി ഹിൽ മിനിഞ്ഞാണ് ചാർജ് എടുത്തല്ലേ, തൊട്ടടുത്ത വീടായിട്ടും ഇതുവരെ നിങ്ങോട്ട് കയറിയില്ലല്ലോ. ആയിരിക്കെ, വേണ്ട. അത് കൊള്ളാം, നിങ്ങളുടെ ഹോം മിനിസ്റ്ററും ഇതുപോലെയാ, ആള് മന്ത്രിയൊക്കെ ആണെങ്കിലും എന്റെ മുമ്പിൽ ഇരിക്കാൻ മടിയാ. അല്ല, കാര്യമുണ്ട്, അവന് രാഷ്ട്രീയത്തിൽ ഇറക്കിയതും പൊക്കിയതും ഒക്കെ ഞാനാ. അതിരിക്കട്ടെ, കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? കാപ്പിയോ ചായയോ അല്ലെങ്കിൽ ഒന്നും വേണ്ട. അത് പറ്റില്ല, ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നിട്ട്. അത് ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല. പിന്നെ മകനെ, കാര്യം വിളിക്ക് പറയാം. നിമ്മേ മോനെ, നിമ്മേ. നിർമ്മൽ ഹാസൻ എന്നല്ലേ പേര്? അതെ. താൻ എന്റെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? പരീക്ഷാ ഹാളിൽ കുഴപ്പമുണ്ടാക്കിയില്ലേ, അതിന്. എന്ത് കുഴപ്പം? അതൊക്കെ വേണ്ടപ്പെട്ടവർ അന്വേഷിച്ചിട്ടുണ്ട്, കോളേജിൽ നിന്ന് ഞങ്ങൾ വരുന്നേ. മേഡം, തനിക്ക് ഞാൻ ആരാണെന്നറിയോ? അറിയാം, ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറാണ്, ബിസിനസ്സുകാരനാണ്, മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പണക്കാരുടെയും ഇടയിൽ സ്വാധീനമുള്ളവനാണ്, ശക്തനാണ്. പിന്നെ സാറിനെ കുറിച്ച് എനിക്ക് ഒന്നുകൂടെ അറിയാം, തിരുവനന്തപുരത്തെ പ്രമാണിമാർക്ക് പെണ്ണുകൂട്ടി കൊടുത്ത് കാശുണ്ടാക്കുന്നവൻ, റോയൽ പിം. മിസ്റ്റർ വെറുതെ കണാകുണ വർത്തമാനം പറഞ്ഞാണ് എന്റെ ജോലി മുടക്കരുത്. എന്റെ മോനെ കസ്റ്റഡിയിൽ എടുക്കാൻ തന്റെ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ടോ? അതൊക്കെ ഉണ്ടാവും, മര്യാദക്ക് ചെറുക്കനെ ഇറക്കിക്കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പറ. ബീച്ച് വഴി വിടാൻ പറ. സാർ ഒരു സംശയം, എളുപ്പം സ്റ്റേഡിയം വഴിയല്ലേ? താൻ പറഞ്ഞത് എഴുതാ മതി. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ തോൽപ്പിക്കുകയല്ലേ? അക്കാപ്പിച്ചയ്ക്ക് സമരിക്കുന്ന തന്നെപ്പോലുള്ള തന്തക്ക് പറക്കാത്ത നേതാക്കന്മാരത് കാണില്ല. ഒരു പാവൻ ടീച്ചറെ ഈ അന്യായം ചേർത്താ ശിക്ഷിക്കണോ? ഞാൻ കോപ്പി അടിച്ചതല്ല അവൾ തന്നെ. ആണോ? ഓൺ. ആരും കൂട്ടം കൂടി നിൽക്കുവാനോ മറ്റു പാർട്ടി ചെയ്യുവാനോ പാടുള്ളതല്ല. ജനങ്ങൾ റോഡറിയിൽ ആളുകൾ കൂട്ടം കൂട്ടമായി നിൽക്കരുത്. ഓർഡർ മാറ്റണം. കെ ആർ ഡി, കെ ആർ ഡി, കെ ആർ ഡി അവിടെ മാറ്റണം.
നിങ്ങളുടെ സുരക്ഷിതത്വമാണ് ഞങ്ങളുടെ സേവന ലക്ഷ്യം. അതിനായി പൂർണ്ണമായും ഞങ്ങൾ സഹകരിക്കുക. വാഹനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വാഹനങ്ങൾ പരസ്പരം ടീച്ചറുടെ മുഖത്ത് നീ ആസിഡ് ഒഴിക്കോടാ. ടീച്ചറെ കൈ കീറി മുറിക്കോടാ. ഞങ്ങൾ നിന്നെ ഇടിച്ച് നീ ആരോടെങ്കിലും പറഞ്ഞു തന്നിട്ട് നാവിയാൻ പിഴർത്തോളി മനസ്സിലാണ്. പറഞ്ഞു കൊടുക്കണ അച്ഛനെ. അത് ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഓടിയപ്പോ വീണതാ. നിങ്ങൾ ഇവനെ എവിടെ കൊണ്ടുവരുന്നു പറയണം. നിങ്ങൾ ആരാ ചോദിക്കാൻ? ഞാൻ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ. വക്കീലാണെങ്കിൽ കോടതി മതി, ഇവിടെ വന്നൊന്നും കുറയ്ക്കരുത്. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇൻസ്പെക്ടർ വെറുതെ വന്നത് എന്റെ മോനെ ജാമ്യത്തിൽ നിൽക്കാനാണ്. അതിന് വക്കീലും കൊണാപ്പിയൊന്നും വേണ്ട, ഞാൻ വിട്ടേക്കാം സ്വന്തം ജാമ്യത്തിൽ. പക്ഷേ കേസ് ചാർജ് ചെയ്യാൻ പേരും മേൽവാസം എഴുതിയെടുക്കണം, അവന്റെയും അവന്റെ തന്റെയും. കേരളത്തിനകത്തേക്ക് സാറിനോട് കോളുണ്ട്. ഞാനിവിടെ ഇല്ലെന്ന് പറ. തിരുവനന്തപുരത്ത് അറിയാം മിസ്റ്റർ, വലിയവന്റെ മക്കളെ പിടിച്ചാൽ തിരുവനന്തപുരത്ത് നിന്നെ വിളിക്കൂ. പറഞ്ഞേരി വിട്ടെന്ന്.